ഏതൊരു വാഹനത്തിൻ്റെയും മൈലേജിലായി ബന്ധപ്പെട്ടിരിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഘടകമാണ് എൻ്റെ എയർ ഫിൽട്ടർ. ബൈക്കായിക്കോട്ടെ, കാറായിക്കോട്ടെ, സ്കൂട്ടർ ആയിക്കോട്ടെ, ഏത് വാഹനത്തിനാണെങ്കിലും എയർ ഫിൽട്ടർ മോശമായിട്ടിരുന്നാൽ അതിൽ മൈലേജ് ഇനി ഷോർട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ കാറിൻ്റെ, ഇത് എസ്പ്രസ്സോയുടെയാണ്, വെറും 6 മാസമായിട്ടുള്ള ഒരു 3000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണിത്. ഇതിലേകദേശം പൊടി ഉണ്ടാകാൻ സാധ്യതയില്ല. സാധാരണ ഏത് വീട്ടിലുള്ള ഏത് വാഹനത്തിൻ്റെയും എയർ ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്നതിന് വളരെ സിമ്പിളാണ്. അതിന് ഇതുപോലെ ഇത് എസ്പ്രസ്സോ ആകുമ്പോൾ ഇതേപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സ്ക്രൂ അഴിച്ച് അത് ജസ്റ്റ് ലൂസ് ചെയ്യുക. ലൂസ് ചെയ്തതിന് ശേഷം ഇതിന് 4 ക്ലിപ്പുണ്ട്. 2 ക്ലിപ്പ് ഈ സൈഡിലും മറ്റേത് ഒരു പ്രസ് ക്ലിപ്പാണ്, അത് അപ്പുറത്തെ സൈഡിലുമാണ്. അതിൽ നിന്ന് പതുക്കെ ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. എന്നിട്ടത് ഫുള്ളായിട്ട് പൊക്കി എടുക്കുന്ന ടൈപ്പുണ്ട്. ഇപ്പോൾ നമ്മളത് ഇങ്ങനെ ഫുള്ളായിട്ട് പൊക്കി എടുക്കാൻ പറ്റില്ല, അതിൻ്റെ സൈഡിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. മറ്റിപ്പോൾ പഴയ ആൾട്ടോ ആണെങ്കിൽ അത് ഫുള്ളായിട്ട് പൊക്കി മാറ്റി പീസ് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് അടിയിലിരിക്കുന്ന എയർ ഫിൽട്ടർ, ഇതാണ് എയർ ഫിൽട്ടർ. ഇതിലൂടെ എയർ പൊടികളില്ലാതെ നല്ല പ്യൂ പൊടികളില്ലാത്ത എയർ എഞ്ചിനിലേക്ക് പോകുമ്പോഴാണ് അവിടെ വെച്ചിട്ട് അവർക്ക് പെട്രോൾ കത്തുന്നതിന് സഹായിക്കുന്നത്. അപ്പോൾ ഈ സുരക്ഷിതങ്ങൾ അടഞ്ഞിരുന്നാൽ, നല്ല രീതിയിൽ എയർ എഞ്ചിന് ലഭിക്കാതിരുന്നാൽ ഉറപ്പായിട്ടും പെട്രോൾ കത്തുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്തിടേണ്ട ആവശ്യമുണ്ട്. ഞാനിതിപ്പോൾ ഉപയോഗിക്കുന്നത് എൻ്റെ കാർ വാക്യൂം ക്ലീനറാണ്. അതുകൊണ്ട് ഇതിലധികം പൊടിയില്ല ഇപ്പോൾ, കാരണം അധികം ഓടാത്ത വാഹനമല്ല. ഇവിടെ വീട്ടിലുള്ള ഏതെങ്കിലും കുറച്ചധികം ഓടിയ വാഹനമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് അതിന് പൊടിയെടുത്ത് കളയാം, ഇല്ലെങ്കിൽ നമുക്ക് തട്ടിത്തട്ടി കളയാം, ഇല്ലെങ്കിൽ ബോർ വെച്ച് അടിച്ച് എൻ്റെ അത് പൊടി എന്തായാലും കളയണം. ഇപ്പോൾ ഒരു ബൈക്കിൻ്റെ ആണെങ്കിലും സ്കൂട്ടറിൻ്റെ ആണെങ്കിലും ഏതിൻ്റെ ആണെങ്കിലും എയർ ഫിൽട്ടർ ക്ലിയർ ആയിട്ടിരുന്നില്ലെങ്കിൽ അതിൽ മൈലേജ് കിട്ടില്ല. ഇതിപ്പോൾ പൊടിയില്ല, വളരെ കുറച്ച് പൊടിയേ ഉള്ളൂ, എങ്കിലും കുറച്ച് പൊടിയുണ്ട്. അത് ക്ലിയർ ആയതിനു ശേഷം നമ്മളത് പഴയതുപോലെ തന്നെ അത് കൃത്യമായിട്ട് അത് അതേ പ്ലേസിൽ വെക്കുക. വെച്ചതിന് ശേഷം ആ കണ്ടോ നമുക്ക് കാണാൻ പറ്റുമോ, ആ 2 ക്ലിപ്പ്, ആ 2 ക്ലിപ്പ് അതും ഇട്ട് പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ പഴയ പോലെ തന്നെ ഒരു സ്ക്രൂഡ്രൈവർ ഉപയോഗിച്ച് അതൊന്ന് ടൈറ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ വെച്ച് തന്നെ ഇതിൽ നിന്ന് പൊടികളെടുത്ത് കളയാൻ പറ്റും. അത് ഏതൊരു വാഹനത്തിൻ്റെ ആയാലും മൈലേജിനെ ഡിപ്പെൻഡ് ചെയ്യും ഇത്. അതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ള വാഹനത്തിൻ്റെ നമ്മൾ സ്വന്തമായിട്ട് ക്ലിയർ ചെയ്യുക. ഇതിന് വർക്ക്ഷോപ്പിൽ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല.